ഫ്രണ്ട്സ് കുക്കറി താശാനായിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അത് നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പം ഇത് ഞാൻ വെജ് പോഹയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പോഹ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ എവിടെ ഏത് സ്റ്റേറ്റിൽ, നമ്മൾ കർണാടക തൊട്ടേ ഉണ്ട് കേട്ടോ. കർണാടക തൊട്ട് നമ്മൾ എങ്ങോട്ട് പോയാലും മുംബൈയാണ്. മുംബൈ പോഹ റെസിപ്പിയാണ് ഏറ്റവും കൂടുതൽ വേൾഡ് ഫേമസ്. പക്ഷെ ബാക്കി എവിടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയാൽ എവിടെ പോയാലും രാവിലെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയാലും ശരി, എന്ന പോഹയും ചായ എന്ന് പറഞ്ഞാൽ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇങ്ങോട്ടുള്ളതൊക്കെ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഉപ്പുമാവ്, നമ്മുടെ നാട്ടിലെ ഉപ്പുമാവ്, അപ്പൊ അവല് കൊണ്ടൊരു ഉപ്പുമാവ് ആണ് പോഹ അവര് വിചാരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് ആണ്. പിന്നെ അവര് ഒരു അതിന് അവരും ഒരു 3-4 വെറൈറ്റിയിൽ നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കാറുണ്ട്. കാന്ത പോഹ, വെജ് പോഹ, പിന്നെ തറി പോഹ എന്ന് പറഞ്ഞാൽ അതിനൊരു കറിയും കൂടെ വരും കേട്ടോ. അപ്പം ഇത് നോർമൽ, നമ്മൾ ഇന്നിപ്പോ ഒരു വെജ് പോഹയാണ്, ഞാൻ വെജിറ്റബിൾ പോഹയാണ്. കാന്ത പോഹ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിലൊന്നും വേണ്ട, ഉള്ളിയും പച്ചമുളകും മാത്രം, പിന്നെ അതിൽ ഈ കടലപ്പരിപ്പ് മാത്രം ഇടത്തുള്ളൂ, പിന്നെ നമ്മുടെ കരിയേപ്പില, നാരങ്ങ. ബാക്കി വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇവിടെ കുറച്ച് നമ്മള് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മള് ഒരു 4-5 നമ്മളെ എന്റെ പേരെന്താ, നമ്മള് ഗ്രീൻ പീസ്. അപ്പൊ ഇത് ഒക്കെ ഇടുന്നുകൊണ്ടാണ് നമ്മൾ അതിനെ വെജ് പോഹ എന്ന് പറയുന്നത്. അപ്പം നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പം നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് യൂസ് ചെയ്യാം, ഒരു 4 മണിക്കൊക്കെ കഴിക്കാനാണെങ്കിലും അത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഉള്ളി ആണ്. അതിൽ ഉള്ളി ഒരുപാട് ചെറുതായിട്ട് അരിയുണ്ട്, അത് ഉള്ളി പിന്നെ ഒരുപാട് അങ്ങ് ഫ്രൈയും ആവണ്ട. പിന്നെ ഇതിനെടുക്കുന്ന പോഹ ഞാനാണെങ്കിൽ അവലെന്ന് പറഞ്ഞാൽ വെള്ള അവലാണ് കേട്ടോ. അത് ഒരുപാട് തിന്നല്ല, ഒരുപാട് തിന്നല്ലാത്ത ഈ പോഹയ്ക്ക് വേണ്ടി. പോഹയിൽ ഈ അവലിൽ തന്നെ നമുക്കൊരു 2-3 തരത്തിൽ വരുന്നുണ്ട്. ഒരുപാട് കട്ടിയുള്ളത്, അത് ഈ മിക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അതിന്റെ മീഡിയം സൈസാണ്. പിന്നെ ഒരുപാട് തിന്നായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിലെ അവലൊക്കെ നനയ്ക്കാൻ എടുക്കത്തില്ലേ, അതുപോലെ. അപ്പൊ നാട്ടിലെ ചുമന്ന അവലിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് കഴുകുന്നത് സ്ട്രെയിനറിലിട്ട് കഴുകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇത് വെള്ളത്തിൽ അലിഞ്ഞു പോകത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്നിച്ചിരി വെള്ളം ഒഴിച്ച് പിന്നെ ഇതിനെ സ്ട്രെയിൻ ചെയ്താൽ പോലും ഇത് അഴുക്കാവത്തില്ല. അപ്പൊ അത് ഇച്ചിരി കട്ടിയിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ അവലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമുക്ക് അപ്പൊ തന്നെ സ്ട്രെയിൻ ചെയ്യാം. ഇത് അല്ലാത്ത അവലാണ് നമ്മളിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ സ്ട്രെയിനറിൽ ഇട്ട് തന്നെ പൈപ്പിന്റെ മോട്ടിൽ കാണിച്ചിട്ട് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് അത് കഴുകിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പൊ അതിന്റെ അഴുക്കെല്ലാം അങ്ങ് പോവും. ഇത് ആ മീഡിയം സൈസ് അവലാണ്. ഒരുപാട് കട്ടിയുള്ള അവലാണെങ്കിലും അത് പെട്ടെന്ന് ഇതാവത്തില്ല. അത് നമ്മൾ മറ്റേ മിക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ മിക്ചറിലൊക്കെ വരുന്ന അവലാണ്. അപ്പൊ ഈ അവലായി നമുക്കിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ നാട്ടിലും എല്ലായിടവും വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പോഹ അവല് എന്ന് പറയുമ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. അപ്പം ഇത് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ അതിൽ വെക്കും. ബാക്കി ഇതാ ഇതിന് ഇൻഗ്രീഡിയൻസ്. നമ്മൾ വീട്ടിൽ എന്തുണ്ടോ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. പക്ഷെ നാരങ്ങ വേണം, പച്ചമുളകും ഉള്ളിയും മസ്റ്റ് ആണ്. ബാക്കി നമുക്കിപ്പോ രാവിലെ കപ്പലണ്ടി വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി യൂസ് ചെയ്ത് തരണം. കാഷ്യൂനട്ടും കിഷ്മിഷും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ എല്ലാവരും കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതേ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഒരു 1/2 ലെമൺ ഞാൻ പോഹയുടെ ക്വാണ്ടിറ്റി കാണിച്ചായിരുന്നല്ലോ. ഇത് അത്രയും പോഹയ്ക്ക്, പിന്നെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് 1 ലെമൺ വരെയൊക്കെ ഒഴിക്കാം. ഒരു 1/2 ലെമൺ നമ്മൾ ഞാൻ ഇതിൽ തന്നെ ഒഴിക്കുന്നുണ്ട്. ഈ സ്പൂണില് 2 സ്പൂണ് പഞ്ചസാര, ചെറിയ സ്പൂണ് പഞ്ചസാര മധുരം കുറച്ച് മതിയെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഇട്ടാലും മതി. ഇവിടെ കുട്ടിയൊക്കെ അങ്ങനെയാണ്, അത് അനുസരിച്ചാണ്. പിന്നെ ഇതേ സ്പൂണിന് 1 സ്പൂണോ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഉപ്പ് നമുക്ക് കൂടുതലോ കുറവാണെങ്കിൽ നമുക്ക് അത് പിന്നെ നമുക്ക് അതിന്റെ അക്കോർഡിംഗ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഒരു മിക്സ് കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാം. നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് കടായി വെച്ചു. എണ്ണ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അതിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാനാണെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി വെളിച്ചെണ്ണയുടെ യൂസ് ചെയ്ത് ഞാൻ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ
ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചൂടാവുമ്പോൾ നമുക്കിനി കടുകൊക്കെ ഇട്ട് കൊടുക്കുക. കടുക് നമ്മളിട്ടു, എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി കടല നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഞാൻ ആക്ച്വലി കടല ഒക്കെ നല്ല കഴുകിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് അതിട്ടു. ഞാനിത് ഇനി നമ്മൾ ഇതിന് ഉള്ളിയും കരിയപ്പലയും ഇടാം. പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില് ചുമന്നമുളക് ഒരുപാട് കുറവെന്ന് പറഞ്ഞാൽ ഒരു ശരി ഒരു ക്വാർട്ടർ സ്പൂൺ പോലും വരത്തില്ല. അപ്പം പച്ചമുളകിന്റെ എല്ലാണ്, അപ്പൊ അത് നമ്മൾ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. രാവിലത്തെ ടൈമിലൊക്കെ ആണെങ്കിൽ എരിയൊന്നും ഒരുപാട് ആരും കഴിച്ചിട്ടുണ്ടല്ലോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ചായ മതി അതിന്റെ കൂടെ. വെജിറ്റബിളിന്റെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് അതിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിളൊക്കെ ഉപ്പില്ലാതെ ഇരിക്കാം. അപ്പൊ അതെടുക്കാം. പിന്നെ ബാക്കി വെജിറ്റബിൾസും കൂടെ ഇത് നമുക്ക് അതിൽ തന്നെ ആ ഒരു കുക്കിംഗ് ടൈം മതി കേട്ടോ. ഉള്ളി ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആ ഉള്ളിയുടെ കൂടെ ബാക്കി വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഇച്ചിരി ബീൻസ്, പിന്നെ ഒരു പത്ത് ഗ്രീൻ ബീൻസ്. ഉള്ളിയൊന്നും ഒരുപാട് അങ്ങ് വരേണ്ടതാവണ്ട, നമുക്ക് ഈ ഒരു ഇത്രയും ഒരു ഇത് മതി. ഇതിന് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള മസാല ഒരു ക്വാർട്ടർ സ്പൂണ് മുളക്, മഞ്ഞൾ അതും ഇത്രയും ക്വാർട്ടർ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മസാല എല്ലാം കൂട്ടി ഇളക്കിയൊക്കെ ചെയ്യാം. പിന്നെ അവരൊക്കെ അവരൊക്കെ ഇച്ചിരി പെരുകി ഉദ്യോഗത്തിന്റെ പൊടി ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ഇടാറില്ല. എനിക്ക് എന്റെ ടേസ്റ്റ് എന്റെ അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഇങ്ങനെയാണ് എനിക്ക് എന്റെ ടേസ്റ്റ് നല്ലത്. അപ്പൊ നമുക്കുള്ള നമ്മളെ വെജിറ്റബിൾ നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട്, നമുക്ക് ഇതില് പോകാം, മിക്സ് ചെയ്യാം. ഒരു നല്ല ക്രഞ്ചിനെസ് വേണം വെജിറ്റബിളിലൊക്കെ. ഇത് ഒരുപാട് കുക്ക് ആവാൻ പാടില്ല, ഉള്ളി ആയാലും അതാണ്. എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മള് ഓട്ടയില് ഇനി മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇപ്പോഴും ഗ്യാസ് നല്ലൊരു ലിക്ക് കൊടുക്കും. ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് വേവിക്കില്ല. നമ്മളത് ഉണ്ടാക്കാൻ നിന്ന ഒരു 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ടായിരുന്നു. നമ്മളത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്സ് മതി, ചൂടായാ മതി നമുക്ക് ഒരുപാട്. അത് ബാക്കിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് അല്ലേ. നമ്മളെ പോഹ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സെർവ് ചെയ്യാം. പോഹ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അതിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. അത് മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ. കരിയേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ലാസ്റ്റിൽ ഒരു ഇച്ചിരി തേങ്ങ തിരുമിയത്. നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാ നമ്മൾ പോഹ ഉണ്ടാക്കിയത് എല്ലാരും കണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ മിക്സ് മാച്ച് വെജിറ്റബിൾസ് ഒക്കെ നമ്മളിൽ അവൈലബിൾ ഉള്ളത് പോലെ ചെയ്യാം. അപ്പൊ ഒരുപാട് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത്. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും നമ്മളിൽ ഈ കപ്പലുണ്ടി ഒന്നും ഇടാൻ ഇഷ്ടമില്ല സൂട്ട് ആവാത്തവരാണെങ്കിൽ നമുക്ക് കാഷ്യൂനട്ടോ മുന്തിരിങ്ങയോ എന്തെങ്കിലും നമുക്ക് ഇട്ട് നമുക്കത് ചെയ്യാം. പക്ഷെ ഒരുപാട് ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അവലൊക്കെ നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്. പിന്നെ ബാക്കി ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത്. നിങ്ങളെ കമൻസും ലൈക്കും ഷെയറും ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷനും. പിന്നെ അത് ചെയ്യുമ്പം നിങ്ങളെ കമൻസ് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരും അതിനുവേണ്ടി മോട്ടിവേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പം അതെല്ലാവരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നുള്ളതിൽ തന്നെ പ്രസ് ചെയ്യണം. അപ്പം പിന്നെ എൻ്റെ എല്ലാം ലേറ്റസ്റ്റ് വീഡിയോസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.